പതിനേഴാമത്തെ വയസ്സിൽ കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്കായി സ്വർഗത്തിന്റെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. ഒരു കത്തോലിക്ക കുടുംബത്തിൽ വളരെ ശക്തമായ പാരമ്പര്യത്തിന്റെ കാത്തോലിക്ക കുടുംബത്തിന്റെ മുൻപന്തിയിൽ നിന്നൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. ആ സഭയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ മുൻപന്തിയിൽ നിന്നൊരു വ്യക്തിയായിരുന്നു. അച്ഛന്റെ കൂടെ മധുവാഹിയിൽ ഞാൻ ശുശ്രൂഷ വ്യക്തിയായിരുന്നു. അച്ഛനോടൊപ്പം സഹശുശ്രൂഷനായി ഞാൻ സേവനം അനുഷ്ഠിച്ചു. ദീർഘകാലം ഞാൻ കപ്പിയാരായിട്ടൊക്കെ സേവനം ചെയ്തു. കുഞ്ഞു പ്രായത്തില് ഞാൻ ആ സഭയുടെ ബന്ധത്തിൽ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കുടുംബത്തിനകത്ത് സമാധാനം സ്വസ്ഥതയും നഷ്ടപ്പെട്ടു. എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടത് കാരണം എൻ്റെ പിതാവ് അദ്ദേഹം ലോകം ഞാൻ കണ്ടിട്ടുള്ളതിൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ഭയങ്കര ഒരു മദ്യപാനിയായിരുന്നു. അദ്ദേഹം മദ്യപിക്കുന്നത് പോലെ ഒരു മദ്യപാനിയെ ചരിത്രത്തിൽ സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് സഹോദരങ്ങളെ ദൈവദാസന്മാരെ മനസ്സിലാകും അദ്ദേഹത്തിന്റെ മേൽ വ്യാപരിച്ച മദ്യപാനത്തിന്റെ ശക്തി. രാവിലെ എഴുന്നേറ്റ് ആമേ മദ്യം കൊണ്ട് മുഖം കഴുകി കിടക്കുന്നത് വരെ മദ്യപിച്ച് സമാധാനം നഷ്ടപ്പെട്ട് കുടുംബത്തിൽ യാതൊരു സമാധാനമില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ മനസ്സിനകത്ത് മുറിവേറ്റ് മനസ്സ് ഭാരപ്പെട്ട് മനസ്സ് കഠിനപ്പെട്ട് സങ്കടത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സഭയിൽ ഞാൻ കടന്നു പോകുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കും കാര്യാദികളിലും സഭയുടെ കർമാചാരങ്ങൾക്കൊക്കെ ഞാൻ ശക്തമായി പങ്കെടുക്കുമ്പോഴും മുറിവേറ്റ ഹൃദയത്തോടെ കടന്നു പോകുന്നു. ദൈവദാസന്മാരെ ഓടിച്ചിട്ട് ഉപദ്രവിക്കുക അടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പിതാവിന്റെ ഹോബി. അദ്ദേഹം ദൈവമക്കളെ തടഞ്ഞു നിർത്തി അവരെ ഉപദ്രവിക്കുന്നു. അവർ പാടുന്ന പാട്ടുകൾ പാട്ടിനകത്ത് അത് പദങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ മോശമായ വൃത്തികെട്ട പദങ്ങളൊക്കെ ചേർത്ത് അവരെ വളരെ വേദനിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും അതിന് സൈഡായിരുന്നു. കാരണം എനിക്കും ഈ കൂട്ടത്തെ ബന്ധക്കൂസുകാരെന്ന് പറഞ്ഞ വിഭാഗത്തെ വളരെ മോശമായി ഞങ്ങൾ കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ വേഗത്തിൽ പറഞ്ഞു എൻ്റെ ഒരു ചെറിയൊരു സാക്ഷ്യം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഉത്തേജനമാകുവാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അങ്ങനെ ജീവിതകാലം ഞങ്ങളിങ്ങനെ ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഞങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ആദ്യത്തെ ഒരു ബന്ധക്കൂസുകാരിയായ അമ്മച്ചി ഒരു അമ്മച്ചി ഞങ്ങളുടെ കുടുംബത്തെ, അതായത് എൻ്റെ അമ്മയുടെ അമ്മ അമ്മച്ചിയുടെ അമ്മ അമ്മയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ പെന്തക്കോസുകാരിയായ അമ്മച്ചി. ഈ അമ്മച്ചി ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരും, കുടുംബ വീട്ടിൽ വരും. അപ്പൊ ഞങ്ങൾ കുടുംബ വീട്ടിലെല്ലാം ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കളിച്ചും ചിരിച്ചും ഒക്കെ സന്തോഷപ്പെട്ട് എൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, എൻ്റെ പിതാവ്, എൻ്റെ സഹോദരി, എൻ്റെ അമ്മ, അമ്മയുടെ അഞ്ച് സഹോദരന്മാര്, അമ്മച്ചന്മാര്, ഓരോ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചൊരു കൂട്ടുകുടുംബമായി ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കൂട്ടുകുടുംബം അതൊക്കെ നഷ്ടപ്പെട്ടു, ഒക്കെ അതിന് കടക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ സന്തോഷിച്ച കാലഘട്ടം ഇങ്ങനെ പോകുന്ന വേള ഇടയ്ക്കിടയ്ക്ക് ഈ മാതാവ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇടയ്ക്കൊക്കെ ഈ മാതാവ് വരുമ്പോൾ സന്ധ്യാസമയമ്പോൾ ഈ പ്രിയ മാതാവിരുന്ന് ഒരു മൂലയിലിരുന്ന് കൈയടിച്ച് പാട്ട് പാടും. ഇത് പാടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, ഭയങ്കര അസ്വസ്ഥത. ഞങ്ങൾ അതിനെ വളരെ മോശമായി ചിത്രീകരിക്കുക. അമ്മയുടെ അടുക്കൽ ചെന്ന് കൈകൊട്ടുകയും ബഹളമുണ്ടാക്കുകയും ഞങ്ങൾ അവരുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയുവാൻ വേണ്ടി ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്തെങ്കിലും അതൊന്നും നോക്കാതെ പുഞ്ചിരിയോടെ ഞങ്ങളുടെ മുഖത്ത് നോക്കി മാതാവ് പറഞ്ഞ വാക്കാണ്, മക്കളെ അധികം താമസിയാതെ നിങ്ങൾ ഈ പാട്ട് ഏറ്റുപാടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് വേറെ വല്ലവരെ നോക്കിയാൽ മതി, ഞങ്ങൾ അതിന് കിട്ടുകയില്ലെന്ന് പറഞ്ഞു. 1989 ഡിസംബർ മാസത്തിൽ പ്രഭാതത്തിൽ വാത്സല്യ മാതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. പ്രഭാതത്തിൽ പാട്ടുപാടി നിത്യതയിൽ ചേർക്കപ്പെട്ടു. അങ്ങനെ ഈ മാതാവ് കടന്നുപോയ സഭയിലെ പാസ്റ്റർ കടന്നു വന്ന ഈ മാതാവിന്റെ അടക്ക ശുശ്രൂഷ നടത്തുവാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുതിച്ച് മതോന്മത്തനായി എന്റെ പിതാവ് ചാടി അതിൻ്റെ ഇടയിൽ വീണിട്ട് പറഞ്ഞു, ഇവിടെ പാട്ടും പ്രാർത്ഥനയും സ്തോത്രവും പ്രസംഗം ഒന്നും വേണ്ട, പെട്ടെന്ന് മതിയാക്കി സ്ഥലം വിട്ടോളാം. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ പാട്ടൊന്നും കേൾക്കണ്ട, ഞങ്ങൾക്ക് പ്രസംഗം കേൾക്കണ്ട. ഈ അമ്മ കേൾക്കാനുള്ള അവരുണ്ടായിരുന്നു, അവർ മരിച്ചു, ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പിതാവിനെ കണ്ട് പേടിച്ച് ഭയങ്കര ഒരു കൊമ്പം മീശയും വെച്ച് ഭയങ്കര മറ്റുള്ളവർക്ക് ഭയങ്കര ഒരു ഭയമായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഈ ഭീകരമായ മുഖവും അദ്ദേഹത്തിന്റെ ശബ്ദവും കേട്ട് പേടിച്ച് ആ പാവം ദൈവദാസൻ പെട്ടെന്ന് ആ മാതാവിന്റെ അടക്ക ശുശ്രൂഷ ചെയ്തു. എന്നാൽ പ്രിയരെ, അന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം, അന്ന് രാത്രി ഞാൻ ദൈവജനത്തിന്റെ ആ പ്രാർത്ഥനയുടെ സുവിശേഷത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ ദൈവജനത്തോട് അറിയിക്കുകയാണ്. അന്ന് പകലിൽ അടക്ക ശുശ്രൂഷ ചെയ്യാൻ സമ്മതിക്കാതെ ദൈവദാസനെ പിടിച്ചു തള്ളി ദൈവദാസന്മാരെ ഉപദ്രവിക്കുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്ത ആ പ്രിയ പിതാവ് അന്ന് രാത്രി കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി. ആമേൻ. അതാണ് സുവിശേഷത്തിന്റെ ശക്തി. അന്ന് രാത്രി ഒരു പാട്ടിന്റെ വരികൾ, അനുദിനമൻ ഭാരമെല്ലാം ചുമക്കുന്നതിൽ ചുമലിൽ ചൂട് നിറഞ്ഞ മരുഭൂമിയിൽ കുരിശിൻ തണലിൽ നിനക്ക് അഭയമെന്നൊരു പാട്ട്, ദൈവമക്കളും ദൈവദാസന്മാരും അവരിങ്ങനെ വട്ടം കൂടി സന്ധ്യാസമയത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ
വയറു നിറച്ച് കള്ളു കുടിച്ച് എന്റെ പിതാവ് ഇത് കേട്ടുകൊണ്ട് കിടക്കുമ്പോൾ ഈ പാട്ടിന്റെ വരികൾ എന്റെ പിതാവിന്റെ ഹൃദയത്തെ ആഴത്ത് സ്പർശിച്ച് പ്രിയരെ, പാട്ടിനും ശക്തിയുണ്ട്, പാട്ടിനും നീ ദൈവസാന്നിധ്യം ഉണ്ടാകും. പാട്ടുപാടും നമ്മളൊക്കെ വലിയ ഗായകന്മാരൊന്നുമല്ല, വലിയ ശ്രുതിയും താളവും സ്വരവും ലയവും ഒന്നുമില്ല, പാടാനൊന്നും വലിയ ശക്തിയൊന്നുമില്ല, പക്ഷേ ആ പാട്ടിനകത്തൊരു ദൈവശക്തി ഉണ്ടെന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറക്കാം. അതല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെയൊക്കെ കൺവെൻഷനും കൂട്ടായ്മയൊക്കെ ഒരു 9 മണിയൊക്കെ തീരും, പക്ഷെ വെളുപ്പാങ്കാലം വരെ 1500 ബോക്സുകൾ അടുക്കി 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 നേരം വെളുക്കുന്നവരെ ഭയങ്കര ശബ്ദം, ഘും ഘും എന്ന് പറഞ്ഞ ശബ്ദം ഉയർത്തി വെളുക്കുന്നവരെ ബഹളവും അട്ടഹാസവും ശബ്ദകോലാഹലം ഉണ്ടാക്കുമ്പോഴും ആർക്കും ഭയമില്ല, ആർക്കും പരാതിയില്ല. നമ്മളൊരു പാട്ടും പ്രാർത്ഥനയും ആരാധനയൊക്കെ നടത്തുമ്പോൾ പറയുന്നു, ഇവിടെ പഠിക്കുന്ന പിള്ളേരുണ്ട്, പ്രായമായ അപ്പച്ചനുണ്ട്, ഹാർട്ട് അറ്റാക്ക് വന്ന അപ്പച്ചനുണ്ട്, ഇവിടെ പഠിക്കുന്ന പിള്ളേർ ശബ്ദം ഞങ്ങൾക്ക് അലർത്തി. എന്തെന്നറിയാമോ, നമ്മുടെയൊക്കെ മീറ്റിംഗ് 9:30 അപ്പുറത്ത് പോകത്തില്ല, പക്ഷെ ആ പാട്ടിനകത്തൊരു ദൈവശക്തി ഉണ്ടെന്നുള്ള കാര്യം ദൈവമക്കളെ മറക്കുക. സ്തോത്രം. അതുകൊണ്ട് എന്റെ ചെറിയ സാക്ഷ്യത്തോടുകൂടി എന്നെ കേൾക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളോട്, ഈ ശബ്ദം കേൾക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, കൃപയോടെ പാടിയാൽ, പരിശുദ്ധാത്മാവിന്റെ നിറവോടെ പാടിയാൽ, പാടുന്ന പാട്ടിന് പോലും ദൈവാത്മാവിന് വൻകാര്യങ്ങളെ ചെയ്യുവാൻ കഴിയുമെന്നൊരു വലിയ സാക്ഷ്യത്തിനാണ് ഇന്ന് രാത്രിക്കാലം ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. സ്തോത്രം. ഒരു പാട്ടിന്റെ ശക്തികൾ, ഈ ഒരു പാട്ട് ഈ ഇത്രയും ഭീകരനായ മദ്യപാനിയായ എന്റെ പിതാവിനെ ദൈവസ്ഥനെ മുട്ടുമടക്കി. പിറ്റേന്ന് പ്രഭാതത്തിൽ രാവിലെ, പിറ്റേന്ന് ഞായറാഴ്ച രാവിലെയായപ്പോൾ എന്റെ പിതാവിനെ കാണാനില്ല. അന്വേഷിച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ, അന്നതൊക്കെ പണ്ടത്തെ കാലത്ത് ഈ ബാർബർ ഷോപ്പ് വരെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി തലമുടി വെട്ടി ഷേവ് ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു. ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ, കാണാൻ ചൊട്ട് ഞങ്ങൾ തിരക്കിയപ്പോൾ കണ്ട കാഴ്ച, രാവിലെ അടുത്തുള്ള ഒരു ബാർബർ ഷോപ്പ് എന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ തട്ടി ഉണർത്തി ഒരു ഭയങ്കര വീരപ്പനെക്കാളും തോൽക്കുന്ന ഒരു ഭയങ്കര മീശ ഉണ്ടത്. അദ്ദേഹം മീശ പഠിച്ച് ഷേവ് ചെയ്ത് ആ മാതാവിന്റെ വേദപുസ്തകം എടുത്തുകൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി ദൈവസഭയ്ക്കകത്ത് പോയി. ശുശ്രൂഷിക്കാൻ വന്ന ദൈവദാസൻ, ആരാധന നടത്തുന്ന ദൈവദാസൻ അന്തം വിട്ടുപോയി. കഴിഞ്ഞ രാത്രിയിൽ, കഴിഞ്ഞ പകലിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമ്മതിക്കാതെ തന്നെ പിടിച്ചു തള്ളിയ ഈ ജോൺസൺ എന്ന് പറയുന്ന ഈ മനുഷ്യൻ വന്ന് ദൈവസന്നിധി മുട്ടുമടക്കി മീശ പഠിച്ച് വാവിട്ട് കരയിൽ ആലയത്തിൽ പോയതുമില്ല, വചനം കേട്ടില്ല, പ്രസംഗം കേട്ടില്ല, പക്ഷേ അതൊക്കെ സംഭവിച്ച് അദ്ദേഹം വന്ന് ദൈവസന്നിധി മുട്ടുമടക്കി കരയുന്ന കാഴ്ച കൊണ്ട് സഭ, ദേശം, ഞാൻ ഞെട്ടിപ്പോയി. പ്രിയരെ, വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, എന്റെ പിതാവിന്റെ മാതൃകപരമായ ജീവിതം, വിശ്വാസ ജീവിതത്തിന്റെ മാനസാന്തരം കണ്ടാണ് ഞാൻ ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്. മനസ്സിലാക്കുന്നവർക്ക് സ്തോത്രം. ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. ആലയത്തിനകത്ത് വരുമ്പോൾ നമ്മുടെ മുഖവും, ആലയത്തിനകത്ത് വരുമ്പോൾ നമ്മുടെ പാട്ട് സ്തോത്രം, വീട്ടിനകത്ത് വരുമ്പോൾ ചരിത്രങ്ങൾ അതിനകത്ത് വെളിപ്പെട്ട് വരുന്നുണ്ട്. ഒരിടത്തൊരു മുഖം, വേറൊരിടത്ത് പല മുഖങ്ങൾ, ഇങ്ങനെ പല പല മുഖങ്ങൾ കണ്ടുവരുന്നുകൊണ്ടാണ് ഒരു തലമുറ ദൈവത്തിങ്കിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നത്. ഞാൻ എന്റെ സാക്ഷ്യം, എന്നെ കേൾക്കുന്ന ഈ 23 പ്രിയപ്പെട്ടവർ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയരോട് ഞാൻ വിളിച്ചു പറയുന്നത്, സർവശക്തനായ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് വിശ്വസ്തതയോടെ ജീവിക്കുന്നവരെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല എന്റെ പിതാവ്. പിന്നത്തേതിൽ എന്റെ പിതാവിന്റെ മാനസാന്തരം ഭയങ്കര മാനസാന്തരമായിരുന്നു. ഇത്രയും മദ്യപാനിയായി അദ്ദേഹം ദൈവസ്ഥനെ മുട്ടുമടക്കി തൻ ദൈവസ്ഥനെ സമർപ്പിച്ചു. വീട്ടിനകത്ത് പാട്ടും പ്രാർത്ഥനയും ആരാധനയും തുടങ്ങി. ആമേ ചീത്തവിളി ബഹളവും അട്ടഹാസവും മുഴങ്ങിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ഭവനത്തിനകത്ത് പാട്ടും പ്രാർത്ഥനയും സ്തോത്രം വന്നു. ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരാനിടയായി. സുവിശേഷ വേലക്കായി അദ്ദേഹം ഇറങ്ങിത്തീർന്നു. പ്രിയരെ, ആഘോഷമില്ലാതെ, ഒരു ടീമിന്റെ സപ്പോർട്ടില്ലാതെ, ഒരു സുവിശേഷ പ്രിയപ്പെട്ടവരുടെ സംഘടനയുടെ സപ്പോർട്ടില്ലാതെ ഏകനായി തിരുവനന്തപുരം പട്ടണത്തിന്റെ 40% ഏകനായി നടന്ന് സുവിശേഷം അറിയിച്ച ഒരു സുവിശേഷകനായിരുന്നു എന്റെ പിതാവ്. അതുകൊണ്ടാണ് ആ അദ്ദേഹത്തിന്റെ ദൈവപ്രവൃത്തിയുടെ മഹത്വമാണ് ഇന്ന് രാത്രി ഞാനും ഈ രാജ്യത്തിലായിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യാതൊരു ലജ്ജ കൂടാതെ, യാതൊരു ലജ്ജയില്ലാതെ നടന്ന് സുവിശേഷം പറഞ്ഞ അനേക കുടുംബങ്ങൾ, എത്രയെത്ര ചരിത്രങ്ങൾ, എത്രയെത്ര ഭവനങ്ങൾ ആത്മഹത്യയ്ക്ക് വേണ്ടി കരിക്കിനകത്ത് വിഷമൊഴിച്ച് ഭാര്യയ്ക്കും മക്കം കൊടുത്ത് മരിക്കുവാൻ വേണ്ടി കാത്തിരുന്ന പ്രിയപ്പെട്ടവർ എത്ര പേര് മരണത്തിന്റെ താഴ്വരയിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതായി അവർ സ്വീകരിച്ചു. സുവിശേഷ യാത്രയുടെ ദീർഘനാളുകളുടെ യാത്രയിലാണ് ഒരു കാലത്ത് മലയാള സിനിമയുടെ പ്രസിദ്ധനായ ഒരു നടൻ പ്രിയ പ്രേംകുമാർ സാർ, നിങ്ങൾ അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ ആ ടെസ്റ്റിമണിയിൽ അവർ പറയാറുണ്ട്,
അവരുടെ വീട്ടിൽ ആദ്യമായിട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ചു സുവിശേഷം അറിയിച്ചത് എന്റെ പിതാവായിരുന്നു. ദീർഘവർഷങ്ങൾ വിവാഹം കഴിച്ചിട്ട് തലമുറ ഇതെല്ലാം ഭാരപ്പെട്ടു. എന്റെ പിതാവ് അവിടെ കടന്നുപോയി പ്രാർത്ഥിച്ച് ഒരു മാസം ഏറ്റവും മാസം പറഞ്ഞ് ദൈവാത്മാവിന് ദൂത് പറഞ്ഞു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന കാട്ടാക്കട ദൈവസഭയിൽ ഞാനൊരു കൺവെൻഷൻ നടത്തിയപ്പോൾ പാസ്റ്റർ കെ എബ്രഹാം ടീം പ്രസംഗിക്കുമ്പോൾ ആദ്യത്തെ ദിവസം അദ്ദേഹം അറിഞ്ഞ് ഓടി വന്ന സാക്ഷ്യം പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ അദ്ദേഹം ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് സുവിശേഷം അറിയിച്ചത് കൊണ്ടാണ് യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടത്. പ്രിയരെ, എന്റെ ഒരു ചെറിയ സാക്ഷ്യം ഞാൻ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞാൻ അങ്ങനെ എല്ലാവരും ഇപ്പോഴും പറയാറുള്ളതല്ല, പക്ഷെ എന്റെ ഉള്ളത്തിൽ ദൈവാത്മ നേരത്തെ ദൈവദാസൻ പറഞ്ഞ വാക്ക്, 1000 വാക്കുകളുടെ നടുവിൽ ഒരു വാക്കായിരിക്കും നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഇന്ന് രാത്രിക്കാലം ഇടപെടുന്നത്. നിറഞ്ഞ ഹൃദയത്തോടെ പറയട്ടെ, എന്റെ പിതാവിന്റെ മാനസാന്തര നിമിത്തം ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഞങ്ങളുടെ ഭവനത്തിനകത്ത് എല്ലാവരും എന്റെ പിതാവ്, എന്റെ അമ്മ, എന്റെ സഹോദരി, എന്റെ സഹോദരി അടൂര് താമസിക്കുന്നു, എന്റെ മാതാവ്, എന്റെ അമ്മയുടെ അമ്മ, അമ്മയുടെ സഹോദരങ്ങൾ, അമ്മാച്ചന്മാർ, ഭാര്യമാരുടെ മക്കൾ, ഞങ്ങളെല്ലാം കൂടെ കൂടി ഒരുമിച്ച് ഒരു കൂട്ടിരുത്തുന്ന ഒരു വലിയ സഭയ്ക്കകത്ത് നിറയുന്ന ആളുണ്ട്. ഒരൊറ്റ പാട്ടിന്റെ വരികൾ ഞങ്ങളുടെ ഭവനത്തിന്റെ ആഴത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിലും ഇന്ന് രാത്രിക്കാലം സൂം മീറ്റിംഗിൽ ഈ പ്രാർത്ഥനയിലൂടെ, ഈ ആരാധനയിലൂടെ, ഈ ഓൺലൈൻ മീറ്റിംഗിൽ ഇരിക്കുന്ന എന്റെ വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരുടെ ആത്മാവിന്റെ നിറവിൽ ഞാൻ ഒരു വാക്ക് പറയാം. ദൈവാത്മാവിന്റെ നിറവോടെ, നിറഞ്ഞ മനസ്സോടെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ അതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകും. കാലങ്ങൾ എത്ര കഴിഞ്ഞു, എത്ര കാലം കഴിഞ്ഞു, സുവിശേഷത്തിന്റെ ശക്തി അല്ലേ? ലോകത്തിൽ ഇത്രയും ആഘാതമേൽക്കേണ്ടി വന്ന ഒരേ ഒരു പ്രവർത്തനം, കർമ്മപ്രേക്ഷിത പ്രവർത്തനമാണ് സുവിശേഷം. എത്ര കാലം, ഏതൊക്കെ കാലഘട്ടം, ലോക രാഷ്ട്രങ്ങളിൽ എത്ര എത്ര ചക്രവർത്തിമാർ മാറി മാറി വന്നു. ബാബിലോൺ സാമ്രാജ്യം മുതൽ റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തോടുകൂടെ ജനാധിപത്യ രാജ്യങ്ങളും ഇന്ന് ലോകത്തിന്റെ ഭാഗങ്ങളിൽ രാജ്യങ്ങൾ ചിതറി 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 പല പല രാഷ്ട്രങ്ങളായി, പല പല നിയമങ്ങളായി, പല പല രാജ്യങ്ങൾ, പ്രധാനമന്ത്രിമാർ, അങ്ങനെ പല പല രാജ്യങ്ങളായി വിഭാഗിക്കപ്പെട്ടെങ്കിലും കാലം എത്ര ആയിട്ടും കഴിഞ്ഞിട്ടും ഇന്ന് വരെ സുവിശേഷത്തോടുള്ള ബന്ധത്തിലുള്ള എതിർപ്പുകൾ തീർന്നിട്ടില്ല. സുവിശേഷത്തിന്റെ എതിർപ്പ് ഒരിക്കലും തീരുകയുമില്ല. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മൾ എത്ര ഉപവസിച്ചാലും സുവിശേഷത്തിന്റെ എതിർപ്പുകൾ തീരുകയില്ല. മധ്യാകാശത്തിലേക്ക് ഇവിടേക്ക് കയറി വരിക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സഭയെ വേർതിരിക്കുന്നത് വരെ സുവിശേഷത്തിന് വിരോധനമുണ്ടാകും, പ്രാർത്ഥിക്കുന്നവർക്ക് വിരോധമുണ്ടാകും, സത്യസന്ധമായി യഥാർത്ഥമായ ദൈവത്തെ ആരാധിക്കുന്ന ഭക്തന്മാർക്ക് ഉപദ്രവം ഉണ്ടാകും. യേശു കർത്താവ് പറഞ്ഞ മറുപടി, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വാക്കിനകത്തൊരു ശക്തമായ പ്രമേയമുണ്ട്. ലോകത്തിലെ നിങ്ങൾക്ക് കഷ്ടമുള്ളൂ, ലോകത്തിൽ കഷ്ടമുണ്ട്, ഈ കഷ്ടം അനുഭവിച്ച് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വർഗത്തിന്റെ ദൈവം പറയുന്നത് കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, പട്ടിണിയില്ലാത്ത, ഉപദ്രവമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, മുറവിളിയില്ലാത്ത, സ്തോത്രം, സ്വച്ഛ സ്ഫടിക തങ്ക തുല്യതമാം പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ശ്രേഷ്ഠമേറിയ കരുതലുകൾ സ്വർഗത്തിന്റെ ദൈവം ഒരുക്കിയിരിക്കുകയാണ്. പ്രിയരെ, ഇന്ന് രാത്രി കാലം ആർക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഏത് വ്യക്തികളെ നിങ്ങൾ ആത്മനിറവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സമയത്തിന്റെ കടികാലത്തിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ മണി മുടങ്ങിക്കഴിഞ്ഞാൽ സ്വർഗം അവരെ തെരഞ്ഞെടുത്തു. പോൾ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ദൈവദാസന്റെ പുസ്തകത്തിൽ എന്നെ ഒരുപാട് ഇളക്കി മറിച്ച വാക്കാണ്. 22 കൊല്ലം അദ്ദേഹത്തിന്റെ സഹോദരൻ സുകുമാരൻ തന്നെ ഉപദ്രവിച്ചു. ഉപദ്രവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഒത്തിരി വേദനിപ്പിച്ചു. എവിടെല്ലാം അവസരം കിട്ടുമോ അവിടെല്ലാം അദ്ദേഹത്തെ ഉപദ്രവിച്ചു, ചീത്ത വിളിച്ചു, ബഹളമുണ്ടാക്കി, അടിയുണ്ടാക്കി, നീ ചാരനാണ്, നീ അമേരിക്കൻ ചാരനാണ്, നിന്റെ ഇന്ത്യയിൽ നിന്നെ പോലുള്ള പുറത്തോട്ടണം എന്ന് പറഞ്ഞ് കല്യാണ വീട്ടിൽ ഉപദ്രവിച്ചു. മരണവീടെന്ന് പറയുമ്പോൾ വളരെ വേദന. അതിന് അവിടെ വെച്ച് പോലും ഇവരെ പരിഹസിച്ച് മക്കളെ ആക്ഷേപിച്ചു. കഴുത്തിലും കാതിലും ഇല്ലാത്തതിന് പേര് ഒരുപാട് ഉപദ്രവിച്ചു. അദ്ദേഹം പറഞ്ഞു സുവിശേഷം വരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. പക്ഷെ 23 വർഷക്കാലം തന്റെ ജ്യേഷ്ഠ സഹോദരൻ സുകുമാരന് വേണ്ടി പ്രാർത്ഥിച്ചു. 23-ാമത്തെ വർഷം ദൈവത്തിന്റെ സമയത്തിന്റെ കടികാരത്തിൽ മണിമുഴങ്ങിയപ്പോ സ്തോത്രം, തന്റെ ജ്യേഷ്ഠനെ തന്റെ കൈകൊണ്ട് സ്നാനപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി. ഇളക്കി മറിച്ചൊരു സാക്ഷ്യം അതായിരുന്നു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാട്ടെ. കാലം എത്ര കഴിഞ്ഞാലും സുവിശേഷത്തിന്റെ ശക്തി അണയത്തില്ല. അടിക്കും തോറും അടിവച്ച് കയറുകയാണ് സുവിശേഷം. ഇടിക്കും തോറും, വെട്ടും
തോറും കുത്തും തോറും പെട്രോൾ അടിച്ച് കത്തിക്കുന്നു, ആലയങ്ങൾ ചുട്ട് ചാമ്പലാക്കുന്നു, എത്ര എത്ര ഘോരമായ പീഡകൾ ദൈവസഭയ്ക്ക് ഉണ്ടാകുന്നു, എത്രയെത്ര സംഭവം, എത്ര ദൈവഭക്തന്മാരെ പട്ടിയെപ്പോലെ നിർദയം വെട്ടുന്നു, കൊല്ലുന്നു, തകർക്കുന്നു, തരിപ്പണമാക്കി, ഇതൊക്കെ ചെയ്തിട്ടും സുവിശേഷത്തിന്റെ അഗ്നി അണഞ്ഞു പോകുന്നില്ല. ഈ ലോക സമുദ്രത്തിലെ സകല വെള്ളം ഈ സുവിശേഷ അഗ്നിയുടെ മണ്ടയ്ക്കൊടിച്ചാലും ഇത് കെട്ടുപോവുകയില്ല. കാരണം ഇത് പണം കൊടുത്തുണ്ടാക്കിയതല്ല, ഇത് ഡോളർ കൊണ്ടുണ്ടാക്കിയതല്ല, ഇത് സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയതല്ല. സ്തോത്രം. സെക്രട്ടേറിയറ്റ് വളഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് പ്രധാനമന്ത്രിയെ തടഞ്ഞു നിർത്തി, മുദ്രാവാക്യം വിളിച്ച് കരിങ്കുടി കാണിച്ച് വാഹനത്തെ തടഞ്ഞു നിർത്തിയ സുവിശേഷമല്ല, നല്ല യൗവന രക്തം, ചുടു രക്തം, നെഞ്ച് വെട്ടിപ്പിളർന്ന് നല്ല യൗവന രക്തം മാനവജാതിക്ക് വേണ്ടി ഊറ്റിക്കൊടുത്ത സുവിശേഷത്തിന്റെ ശക്തിയാണ് ഇന്ന് രാത്രി നമ്മുടെ സിരകളിലേക്ക് വ്യാപരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പലരും ആമേൻ. സ്തോത്രം. നിങ്ങളുടെ മുഖങ്ങൾ കാണാതെ വണ്ണം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം. ഇപ്പൊ ഈ സൂം മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ പലർക്കും പല അഭിപ്രായമാണ് പറഞ്ഞത്. എന്ത് വേണം ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട്. ഭക്ഷണം കഴിക്കാം, കറിക്ക് അരിയാം, ചപ്പാത്തി വരത്താം, സാധനങ്ങളൊക്കെ ചെയ്യാം, എന്ത് വേണം ചെയ്യാം, ഭക്ഷണം കഴിക്കാം, ഇടയ്ക്കിടയ്ക്ക് ഒന്നൊരു പ്രൈസ് ലോർഡ് ആമീൻ എന്നൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ പലരും പല രീതിയിലൊക്കെ അഭിപ്രായപ്പെടാറുണ്ട്. ചില വീഡിയോസ് ഒക്കെ ഞാനത് കാണാറുണ്ട്. പക്ഷെ എനിക്കൊരു നല്ല ഉറപ്പുണ്ട്, സ്തോത്രം. യഥാർത്ഥമായ ദൈവഭക്തരായ, ദൈവത്തിന്റെ ഭക്തന്മാർ, ഞാൻ ഭക്തന്മാരുടെ കാര്യമാണ് പറയുന്നത്, കറതീർത്ത ദൈവഭക്തന്മാരായ അവർ ഏത് സ്ഥലത്തായാലും, ഏത് പട്ടണത്തിലായാലും, ഏതിടത്താലും, ഏത് സ്ഥലത്തായാലും ഹൃദയം ദൈവമായിട്ടൊരു ബന്ധത്തിൽ സമർപ്പിക്കപ്പെട്ടവർ, അവർക്കൊരിക്കലും ദൈവ സാന്നിധ്യത്തെ വിട്ടു മാറാൻ സാധ്യമല്ല. അമേൻ. ഹാഗാർ പറഞ്ഞ മറുപടി, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോകും. ഹാഗാറിന്റെ ചിന്ത അവള് വിചാരിച്ചത് അബ്രഹാമിന്റെ വീട്ടിനകത്ത് മാത്രം ഭക്തനായതുകൊണ്ട്, പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട്, ഏകസത്യ ദൈവത്തിന്റെ മഹത്വം കണ്ടതുകൊണ്ട് ഇവിടെ മാത്രമേ, അവിടെ മാത്രമേ അല്ലെ, എന്താ പറയാ, വീട്ടിനകത്ത് വൈഫൈ കണക്ട് ചെയ്യുമ്പോ വീട്ടിനകത്ത് മാത്രം ആ റൂമുകളെല്ലാം വൈഫൈയുടെ കണക്ഷൻ കിട്ടും, വെളിയിലോട്ട് ഇറങ്ങിയാൽ കണക്ഷൻ കിട്ടാത്തതുപോലെ. ഈ ഹാഗാർ വിചാരിച്ചത് ഇങ്ങനെയാണ്, ഈ വീട് വിട്ട് അങ്ങോട്ട് മാറിപ്പോകുമ്പോ ഈ കണക്ഷൻ നഷ്ടപ്പെടും, പക്ഷേ മരുഭൂമിയുടെ ഏകാന്തത്തിലും മരണത്തിന്റെ വക്കിലും ദൈവത്തിന് സ്തോത്രം. അബ്രഹാം അവിടെ അടുക്കലേക്ക് ചെന്ന് അവിടെ ചരിത്രം മാറ്റി എഴുതിയെങ്കിൽ, ദൈവം നമ്മുടെ ചരിത്രങ്ങളെ മാറ്റി എഴുതുന്ന ദിവസങ്ങളായി തീരും. ദൈവത്തിന് സ്തോത്രം ഉണ്ടാട്ടെ. വളരെ പ്രാർത്ഥന ഉണ്ടായിരിക്കാം, വളരെ സ്തോത്രത്തോടായിരിക്കും. എനിക്കറിയാം ഒരു സാധാരണ മീറ്റിംഗിലല്ല നമ്മൾ നിൽക്കുന്നത്. ഇതിനകത്ത് എനിക്ക് പ്രസംഗിക്കും, നിങ്ങൾ എല്ലാവരും കൂടെ മൈക്ക് മ്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് സൗണ്ടിന് അതിന് പ്രയാസമുണ്ടാകും. അതുകൊണ്ട് ഒരു സ്തുതിയും സ്തോത്രവും ഇതിനകത്ത് കിട്ടാത്ത ഒരു സാഹചര്യമാണെങ്കിലും ദൈവാത്മ നല്ലൊരു ആത്മീയ അന്തരീക്ഷവും ദൈവാത്മന്റെ ഒരു ഒഴുക്കും ഞാൻ കാണുന്നുണ്ടെന്ന്. പകല് ഞാനൊരു മാസത്തോടെ പ്രാർത്ഥനയുടെ ആയിരുന്നു, ഒത്തിരി സമയങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ദൈവ സ്തോത്രം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ആ ഒരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ബഹുമാന്യ ദൈവദാസനോട് ചേർന്ന് ദൈവത്തിന്റെ ഭക്തനോട്, ആമേ, ഫുജൈറയുടെ അപ്പോസ്തലനായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസനോട് ചേർന്ന് ഇന്ന് രാത്രി ശുശ്രൂഷിപ്പാൻ അവസരം ഒരിക്കൽ, നന്ദി ഒരിക്കൽ കൂടെ. ഇതിനകത്ത് കാഴ്ചക്കാരായി കേൾവിക്കാരായി ദൈവവചനത്തിന് മുന്നിലായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് നിസ്തുലനാകുന്ന കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനവും നന്ദി അറിയിക്കുന്നു. ഞങ്ങളിപ്പോൾ കാട്ടാക്കടയിൽ, തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ ചർച്ച് ബോർഡിന് ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങൾ ഏകദേശം 10 വർഷത്തോളമായി അവിടെ പുതിയ പ്രവർത്തനം ആരംഭിച്ച് ദൈവകൃപയാൽ സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സഭയോർത്ത് പ്രാർത്ഥിക്കുന്ന 2 കുഞ്ഞുങ്ങൾ, പെൺമക്കൾ ഉണ്ട്. മൂത്ത മോള് ശേബ, അവൾ BSc നേഴ്സിംഗ് 4ാം വർഷം പന്തളം ജോസ്ക് പഠിക്കുന്നു. ഇളയ മോൾ ഫേവ, അവൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന എന്റെ ശുശ്രൂഷയ്ക്ക് വളരെ കൈത്താങ്ങ് നൽകി. ഇപ്പോഴും മുട്ടുമേലിരിക്കുന്ന, കരയുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ഭാര്യ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാല ആ സന്തോഷത്തോടെ ശക്തനായ എന്റെ പിതാവ്, അദ്ദേഹം നിത്യതയെ പ്രവേശിച്ചു. 1000 കണക്കിന് ആത്മാക്കളെ നേടി എന്റെ പിതാവും മാതാവും നിത്യതയിലേക്ക് പ്രവേശിച്ചു. പക്ഷേ അവർ നിത്യതയിലേക്ക് പ്രവേശിച്ചെങ്കിൽ അവരുടെ പ്രാർത്ഥനയും അവരുടെ കണ്ണുനീരും അവർ ഭൂതലത്തിൽ ചെയ്ത പ്രവർത്തനത്തിന്റെ പ്രയത്നങ്ങൾ ഇന്നും ഞങ്ങളെയും അതിന്റെ പുറകാലം ഞങ്ങളെ പിന്തുടരുന്നുണ്ട്. വിശ്വാസത്തോടെ അതിനെ സംസാരിക്കാൻ അവസരങ്ങൾ നൽകിയ ബഹുമാന്യ ദൈവദാസനും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് വേദപുസ്തകത്തിനകത്ത് നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പുസ്തകം നമുക്ക് എടുക്കാം. പടിയ നിയമത്തിൽ നിന്നും ഒരു ഭാഗം ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 18:10-18 വാക്യം സദൃശ്യവാക്യം 18:10 വളരെ സുപരിചിതമായ വാക്യമാണ്. ദയവായിട്ട് ഒരു പ്രാവശ്യം ഞാനൊന്ന് വായിക്കട്ടെ. 18:10 യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഒരു പ്രാവശ്യം കൂടെ, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും.
നന്ദിയുള്ള ഹൃദയത്തോടെ സഹോദരൻ, വളരെ ശ്രേഷ്ഠമേറിയ കരുത്തലായ ഒരു ആഴമേറിയ ഒരു പ്രവചന ശബ്ദമാണ് ഇന്ന് രാത്രി കാലം നമ്മുടെ ചിന്തയ്ക്കായിട്ട് ദൈവം നൽകിയത്. ഞാൻ ദൈവസന്നിധി പകലൊക്കെ പ്രാർത്ഥിച്ച് മുട്ടുമടക്കിയ സമയത്ത് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, പ്രാർത്ഥനയോടിരിക്കുന്ന ദൈവസഭ വളരെ ദാഹത്തോടെ, പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളുടെ നടുവിൽ വളരെ ആലയങ്ങൾ അടയപ്പെട്ടു, എത്രയോ കാലങ്ങൾ കൊണ്ട് ആലയങ്ങൾ അടയപ്പെട്ട് ഒരു ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി കൊതിച്ച് കാത്തിരിക്കുന്ന ജനത്തോട് സംസാരിക്കുവാനുള്ള ഒരു ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ദൈവാത്മാവിന്റെ നിറവിൽ തന്ന ഒരു ദൂതുമായിട്ടാണ് ഇന്ന് രാത്രി ആയിരിക്കുന്നത്. വായിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. കർത്താവിന്റെ സ്തോത്രം. ഇതിനകത്തുള്ള ശക്തമായ ദൂത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം, യഹോവയുടെ നാമം എന്നൊരു ഗോപുരം. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരു ഗോപുരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗോപുരം എന്തെന്നും അതിന്റെ പ്രത്യേകത എന്തെന്നും അതിന്റെ മഹത്വം എന്തെന്നും പ്രിയരെ ഞാൻ പുറകാലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരാം. നിങ്ങളെല്ലാം സ്തോത്രത്തോടെ നിങ്ങൾ ഈ ദൂതനോട് കൂടെ എന്നോടൊപ്പം ചേർന്ന് വരുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ ഗോപുരത്തിനകത്ത് പ്രാപിക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുവാൻ പ്രേരിതമാക്കുന്ന ഒരു വിഷയം, നീതിമാൻ നടക്കുകയല്ല അവൻ ഓടി ചെല്ലുകയാണ്. മനസ്സിലാക്കുന്നവർക്ക് സ്തോത്രം. ഇത് നടന്നും ഇരുന്നും കിടന്നും ചരിഞ്ഞും മറിഞ്ഞും പോയി പ്രാപിക്കേണ്ടതല്ല, ഇത് ഓടിച്ചെന്ന് പ്രാപിക്കേണ്ട അനുഭവമാണ്. ഇത് ഓടിച്ചെന്ന് പ്രാപിക്കേണ്ട ഈ ഇത് ഇതിനകത്ത് ഈ ഗോപുരത്തിന് വേണ്ടി, ഈ പട്ടണത്തിന് വേണ്ടി ഓട്ടം ഓടിയാലോ ഗുണം എന്ന് പറഞ്ഞാൽ, വെളിപ്പാട് 22 നമ്മൾ ഒടുവിൽ വരും. അവിടെ വരുമ്പോൾ ഓട്ടം ഓടിയവർക്ക് ഒരു വിശ്രാമ സ്ഥലം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ജനം എല്ലാം അങ്ങ് ഇരിക്കുക. സ്തോത്രം. വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അത് വിഷയത്തിൽ പെട്ടെന്ന് വരികയാണ്. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഓട്ടക്കളമാണ് അല്ലെ? 150 സങ്കീർത്തനം സങ്കീർത്തനമില്ലാത്ത സഭായോഗമില്ല അല്ലെ? ഏതെങ്കിലും സഭായത്തിന് സങ്കീർത്തനമില്ലാത്ത സഭായോഗം ഇല്ല. സങ്കീർത്തനം നമ്മുടെ ആരാധനയുടെ ഒരു കാതലായ ഒരു ഭാഗമാണ്. ഞാൻ സങ്കീർത്തനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, മുറിവേറ്റ് ഓടി ക്ഷീണിച്ച് തളർന്ന് അവിടെ എവിടെയെങ്കിലും ഒരു പൊട്ടൽ ചീറ്റലൊക്കെ വരുമ്പോൾ ആദ്യം മെഡിക്കൽ കോളേജ് കൊണ്ട് പോകുന്നതിന് മുമ്പ് നമ്മളെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് അവർ ചെന്ന് തിരി മരുന്നും പഞ്ഞിയും ഒക്കെ വെച്ച് ഇതൊക്കെ ചെയ്ത് ട്രിപ്പൊക്കെ ഇട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്തു. സ്വതന്ത്രം. അങ്ങനെ ക്ഷീണിച്ച് തളർന്ന് അവിടെ ഇവിടെയൊക്കെ പോയി പൊട്ടലും ചീറ്റലും ഒക്കെ പറ്റി തളർന്ന് ഓടി വരുന്ന വ്യക്തികൾക്ക് ഫസ്റ്റ് എയ്ഡായിട്ട് കിട്ടുന്നതാണ് സങ്കീർത്തനം എന്നുള്ള സ്വതന്ത്രം. അവിടുന്ന് മുറിവ് കെട്ടി അങ്ങോട്ട് കയറിയിട്ടാണ് പിന്നെ നമ്മൾ ലാസ്റ്റ് എവിടെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നത്. അവിടെ കയറുമ്പോൾ വേദനിക്കും, എന്നാൽ വേദനിപ്പിക്കാത്ത പിന്നെ ശുശ്രൂഷ ചെയ്യുന്നവരുമുണ്ട്. ഇങ്ങനെ സുഖിപ്പിച്ച് വേദനിപ്പിക്കാതെ ഇങ്ങനെ പതപ്പിച്ച് സുഖിപ്പിച്ച് കളിപ്പിച്ച് രസിപ്പിച്ച് കളിച്ച് ആട്ടം പാടി ആടിപ്പാടി നടക്കുന്നുണ്ട്. അവിടേക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവിടേക്ക് ഞാൻ കടക്കുന്നില്ല, സ്തോത്രം. പക്ഷേ ദൈവസഭയുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു മര്യാദയുണ്ട്. ഇങ്ങനെ വളരെ ചിന്തിപ്പിച്ചത്, 150 സങ്കീർത്തനങ്ങൾ ദൈവസഭയ്ക്ക് നൽകുമ്പോൾ അല്ലേ, പ്രിയപ്പെട്ടവരെ, ബഹുമാന്യ ദൈവദാസൻ അല്ലേ, നമുക്കറിയാം അതിലെ ആ ഒന്നാമത്തെ സങ്കീർത്തനം തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വേർപാടിന്റെ സങ്കീർത്തനമാണ്. ആമേൻ. കൈകൊട്ടി വീ തപ്പും ഇമ്പമുള്ള കിന്നരമുള്ള വാദത്തോടും നാദത്തോടും സ്തുതിക്കുക ആരാധിക്കുക ബലമുള്ള ദൈവത്തിന് ഘോഷിക്കുക. ഞാൻ അടുത്ത യഹോവയുടെ നിലവിളിക്കുന്ന അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി യഹോവയുടെ ദൂതന്മാർ തന്റെ വ്യക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിനിയോഗിക്കുന്നു. ഹൃദയം മനസ്സ് തുടങ്ങിയവർക്ക് യഹോവ സമീസ് ഇങ്ങനെ ധാരാളം അനുഗ്രഹത്തിൻ്റെ പ്രോഫസിയുടെ പ്രവചനാത്മാവിന്റെ കരുത്തുറ്റ കാതലായ കഴിവുള്ള ദൂതുകൾ സങ്കീർത്തനത്തിന്റെ ആഴങ്ങളിൽ നമുക്കൊരു സമുദ്രം പോലെ നിറച്ചു വച്ചിരിക്കുമ്പോൾ ഒന്നാമത്തെ സങ്കീർത്തനം തന്നെ പ്രിയരെ വേർപാടിന്റെ സങ്കീർത്തനമാണ്. ആ വേർപാടിനിടയ്ക്ക് എന്താ ഞാനിങ്ങനെ ചിന്തിച്ച്, ഇത് ഇടയ്ക്ക് വെച്ചാൽ പോലെ അല്ലെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ പോലെ ഇല്ല, ഇതിനകത്ത് ഈ സമുദ്രത്തിനകത്ത് ഇറങ്ങി വിലപ്പെട്ട മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും ഇതിന്റെ ആഴത്തിന്റെ നന്മകൾ നീ പ്രാപിച്ചെടുക്കാൻ വേണ്ടി കേറുമ്പോൾ ഓർത്തോളം, കളിച്ചും ചിരിച്ചും വർത്തമാനം പറഞ്ഞ് കൊച്ചു വർത്തമാനം പറഞ്ഞ് അലസമനസോടെ ഇരിക്കുന്നവനല്ല. ചിലതിനെ മാറ്റി, ചിലതിനെ നീക്കി, ചിലതിനെ അകറ്റി, ചിലതിനെ മാറ്റി, സ്വതം ചേർന്ന് വരേണ്ടത് ചേർത്ത് വരാൻ നീ തയ്യാറായാൽ അടുത്ത സങ്കീർത്തനങ്ങളുടെ അകത്തളങ്ങളിൽ കിടക്കുന്ന വിലപ്പെട്ട മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും ആഴമേറിയ വിടുതലുകളും ദൈവത്തിന്റെ ആത്മാവ് സഹോദരങ്ങളെ പ്രിയരെ നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ജനത്തോട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ എന്റെ ദൂത് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ഈ ഗോപുരത്തിൽ നാം സുരക്ഷിതരാണ്. നിങ്ങൾ സമയമുണ്ടെങ്കിൽ വായിച്ചോളണം. സ്തോത്രം. നാം യോശുവയുടെ പുസ്തകം 20 വരുമ്പോൾ സങ്കേത നഗരം ഉണ്ടാക്കുന്നു. സങ്കേത നഗരം അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ആരെങ്കിലും ഒരാൾ അബദ്ധവശാൽ കൊല്ലപ്പെട്ടു പോയി എന്ന് പറഞ്ഞ രണ്ടുപേരും തമ്മിൽ ശണ്ട കൊടുത്തു, നമ്മൾ ശണ്ട കൂടി വഴക്കുണ്ടാക്കി അങ്ങോട്ടും കൂടെ കയ്യാങ്കളി ചെയ്തപ്പോൾ ഇവന്റെ കൈ കൊണ്ട് അബദ്ധത്തിൽ അവൻ പിടിച്ച് തള്ളുകയോ എന്താ ചെയ്തപ്പോൾ അവന്റെ തലചെന്ന് പൊട്ടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയുധം ഇവിടെ ഇരുന്ന് അബദ്ധവശാൽ അവൻ വീണ് മരിച്ചാൽ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്,
അബദ്ധവശാൽ അവൻ മരിച്ചാൽ രക്തപ്രതികാരകൻ നിന്നെ പിന്തുടരുന്നതായിരിക്കാൻ വേണ്ടി നീ എവിടെ ചെല്ലണം? സംഗീത നഗരത്തിനകത്ത് ഓടിയെന്ന് അഭയം പ്രാപിക്കണം. സ്തോത്രം, എങ്ങനെ ഉണ്ടാക്കിയ സംഗീതമാണ്. പക്ഷെ മനുഷ്യനല്ലേ, മനുഷ്യനല്ലേ, ഭയങ്കര ബുദ്ധിയല്ലേ അല്ലേ. അമ്മേ വചനം സഭാപ്രസംഗം തന്നെ പറഞ്ഞു, മനുഷ്യനെ ദൈവം നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങൾ ആരാഞ്ഞു അന്വേഷിച്ച് വരുന്നെന്നാച്ചാ എഴുതിയിരിക്കുന്നത്. തീർന്നു, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല, ലൈവ്. ആരാഞ്ഞു അന്വേഷിച്ച് വരുന്നവരെ, മരിക്കുന്നവരെ മനുഷ്യന്റെ കുബുദ്ധി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവനൊക്കെ ചെയ്യുന്നറിയാ, അബദ്ധവശാൽ ഒരുത്തം കൊല്ലപ്പെട്ടു പോയാൽ അവൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ വെച്ചപ്പം ഈ ഇസ്രായേൽ ജനം എന്നറിയോ, മനഃപൂർവ്വമായിട്ട് ഒരു തന്നെ മണ്ടയ്ക്ക് കത്തിയെടുത്ത് കുത്തിയിട്ട് അവ ഓടിച്ചെന്ന് എന്ത് ചെയ്യും? സ്തോത്രം, സംഗീത നഗരത്തിനകത്ത്. അങ്ങനെ വന്നപ്പോൾ ദൈവം വെച്ച് ഈ ചെറിയ ചെറിയ പദ്ധതിക്കകത്തൊക്കെ മനുഷ്യൻ ഇങ്ങനെ അവന്റെ പ്രവൃത്തികളൊക്കെ ചെയ്തപ്പോൾ ഒടുവിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ക്രൂശിൽ ഒരു ഗോപുരത്തെ ഉയർത്തി. ആ ഗോപുരമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. രാത്രികാലം കേൾക്കുന്ന വത്സര പ്രിയവരെ, ഈ ക്രിസ്തുവാകുന്ന ഗോപുരത്തിനകത്ത് പാർക്കപ്പെട്ടത് കൊണ്ട് അത്ര ഇന്ന് നാം ജീവനോടെ ഇരിക്കുന്നത്. എത്ര വട്ടം ഭൂതലത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട നിരവധി അനവധി സാഹചര്യങ്ങൾ ജീവിതത്തിന്റെ ആഴത്തിൽ ആഞ്ഞടിച്ചപ്പോൾ അവിടെ നല്ല സ്വർഗം നമ്മളെ പരിപാലിച്ചു. ഈ ലോകത്തിൽ ആർക്കും തങ്ങൾക്ക് നമ്മെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയേല അല്ലേ. ലോകം കണ്ട എത്ര എത്ര ശ്രേഷ്ഠന്മാർ, എത്ര ലോകം കണ്ട എത്ര നേതാക്കന്മാർ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ചെറിയ സുരക്ഷ സംവിധാനം നഷ്ടപ്പെട്ടപ്പോഴപ്പോൾ അവർ ലോകത്തെ മാറ്റി. ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. ഭയങ്കര ബുദ്ധിമാൻ. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം മാറിയത്, ഒത്തിരി ആശയങ്ങൾ അദ്ദേഹം കൊണ്ടു, ഒരുപാട് ജ്ഞാനമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഒരുപാട് ആശയങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കൊണ്ടുവന്നു. പക്ഷേ ഒരു ദിവസം നമുക്കറിയാലോ, ശ്രീ പെരുമ്പതൂരിൽ വെച്ച സ്ഫോടനത്തിനകത്ത് ഒരു പെൺകുട്ടി ചാവേർ ആക്രമണത്തിൽ ഈ മനുഷ്യന്റെ ശരീരം, ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു പ്രധാനമന്ത്രിയായ ശ്രീ രാജീവ് ഗാന്ധിയുടെ ശരീരം പൊട്ടിച്ചെതറിപ്പോയി. അദ്ദേഹത്തിന്റെ മാംസങ്ങൾ പോലും തിരിച്ചു കിട്ടാൻ കഴിയാതെ ചെതറിക്കപ്പെട്ടു പോയപ്പോൾ അദ്ദേഹം ഉണ്ടാക്കി വെച്ച കർമ്മ പദ്ധതികളും അദ്ദേഹം ഉണ്ടാക്കി വെച്ച പല പദ്ധതികളും അദ്ദേഹത്തോടൊപ്പം ചെതറിപ്പോയി. അദ്ദേഹത്തിന് സുരക്ഷിത കൊടുക്കുവാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞില്ല. ഇനി ഇന്ദിരാഗാന്ധിജിയുടെ മരണം എങ്ങനെയായിരുന്നു? ശത്രു വന്ന് പിടിവെച്ചു, അല്ല അടുത്തൊരു പാകിസ്ഥാൻ ഇല്ല, ആരാ ചെയ്തത്? സ്വന്തം അംഗരക്ഷകന്മാർ അല്ലേ. അല്ലേ ബ്രദറെ, സ്തോത്രം. സ്വന്തം അംഗരക്ഷകൻ അബ്രഹാം ബ്രദർ, സ്വന്തം അംഗരക്ഷകൻ. ഇവരുടെ ശരീരത്തിനകത്ത് ഒരു ഈച്ച പോലും വരാൻ പാടില്ലെന്ന് പറഞ്ഞ അവരുടെ കൂടെ 24 മണിക്കൂർ നടന്ന വ്യക്തികളാണ്. ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നേർക്ക് തിരിഞ്ഞ് അവിടെ നെഞ്ചത്ത് തുരുതര വെടിവിതർത്തപ്പോൾ നൂറ്റാണ്ടുകളായി പുസ്തകം, വേദപുസ്തകം വിളിച്ചു പറയുന്നത് ലോകം ആർക്കും സംരക്ഷണം കൊടുക്കാൻ സാധ്യമല്ല. ലോകമേ, നിനക്ക് ആർക്കും സംരക്ഷണം നൽകാൻ പറ്റത്തില്ല. നിന്റെ ആയുധങ്ങൾക്കും നിന്റെ പടക്കോപ്പുകൾക്കും ഊരിപ്പിടിച്ച വാളുമായിട്ടുള്ള അംഗരക്ഷകൻ നിന്റെ ചുറ്റിനും വലുതിനും നിന്നാലും നിനക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കത്തില്ല. 125 പറയുന്നത് ഇങ്ങനെയാണ് സ്തോത്രം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ ധ്വനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കും. ദൈവം പട്ടണം കാക്കണം, ദൈവം നമ്മുടെ കുടുംബത്തെ പണിയണം, ദൈവം നമ്മുടെ തലമുറകൾ പാർക്കണം പണിയണം. അങ്ങ് വിദൂരത്തിലായിരിക്കുന്ന തലമുറകൾ ദൈവത്തിന് സ്തോത്രം. അവ പഠനത്തിന് വേണ്ടി, ഉപരിപഠനത്തിന് വേണ്ടി വിദൂരത്തിൽ ജോലിക്കായി കടന്നു പോയിരിക്കുന്ന നമ്മുടെ മക്കൾ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന പാപം എന്ന് പറഞ്ഞാൽ പച്ച പാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കൺമുന്നിൽ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു ട്രെയിനിൽ കയറിയാൽ മാതാപിതാക്കൾ തലകുരിക്കുന്നു, ഒരു ബസ്സിൽ കയറിയാൽ മാതാപിതാക്കൾ തലകുരിക്കുന്നു. സ്തോത്രം. ആ ഒരു ചെറുക്കനും ഒരു പെണ്ണും അവർ നമ്മുടെ അടുത്തിരിക്കുമ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരും ബെഡ്റൂമിൽ ചെയ്യുന്നത് പോലെ, സോറി ക്ഷമിക്കുക, അതുപോലത്തെ പാപങ്ങൾ ചെയ്യുമ്പോൾ എത്രയോ മാതാപിതാക്കൾ പ്രിയപ്പെട്ട കണ്ണടയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. അത്രമാത്രം പാപത്തിന്റെ അരാജകത്വം നമ്മുടെ ലോകത്തിൽ വാഴുമ്പോൾ നമ്മുടെ തലമുറകൾ, ഇടങ്കൈ ഏത് വലങ്കൈ എന്നറിയാത്ത രാജ്യങ്ങൾ നമ്മുടെ മക്കൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോഴായിരിക്കുമ്പോൾ, പ്രിയരെ രാത്രി ശക്തിയോടെ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു, വിലമുള്ള ഗോപുരത്തിനകത്ത് നമ്മുടെ മക്കൾ സുരക്ഷിതരായിരിക്കട്ടെ. അബ്രഹാമിന് സ്തോത്രം, മോശയ്ക്ക് വേണ്ടി അവന്റെ അമ്മ ഒരു ഞാങ്ങണപ്പെട്ട ഉണ്ടാക്കിയതിന് അവിടെ പറയാണ്, ഈ ഫറവോന്റെ കിരാതമായ പദ്ധതിക്ക്, അവന്റെ ന്യായയുടെ പദ്ധതിക്ക് എന്റെ തലമുറ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, എന്റെ തലമുറ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. മനസ്സിലാക്കുന്നുണ്ടോ? അവൾ അതിന് വേണ്ടി തന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു പെട്ടകം ഉണ്ടാക്കി. സ്തോത്രം ചെയ്യാണ് അവൾ. എന്ത് പ്രാർത്ഥിച്ച സ്തോത്രം എന്ന ലക്ഷ്യബോധത്തോടെ ആ പെട്ടകം ഒഴുക്കിവിട്ട് എത്തേണ്ടടത്തെത്തി, രാജകൊട്ടാരത്തിലെത്തി. അതും എന്താ, മരണവിധി മുഴങ്ങിയ, മരണവിധി മുഴങ്ങിയ എബ്രായ കൂടാരത്തിനകത്ത് ജനിക്കുന്ന ഒരൊറ്റ ആൺകുട്ടിയെ പോലും ജീവനോടെ വെച്ചേക്കരുതെന്ന് പറഞ്ഞ മരണവിധി മുഴങ്ങിയ ആ കൊട്ടാരത്തിൽ ആ മോശയെ ദൈവം വളർത്തിയത് അവൻ ഈ ഗോപുരത്തിനകത്ത് സുരക്ഷിതരായിരുന്നു.
ലോകം കണ്ട എത്ര എത്ര സേട്ടന്മാർ, മഹാനായ ദ ഗ്രേറ്റ് അലക്സാണ്ടർ, നെപ്പോളിയൻ ബോണപ്പാർട്ട്, സ്തോത്രം, ഇങ്ങനെ എത്ര എത്ര ശ്രേഷ്ഠന്മാർ, അവരൊക്കെ തകർന്നുപോയി. ആയുധങ്ങൾ വെട്ടയേറ്റു, ഉപദ്രവമേറ്റു, നിമിഷങ്ങൾക്കുള്ളിൽ സുരക്ഷാ സംവിധാനങ്ങൾ നഷ്ടപ്പെട്ടു. സ്തോത്രം, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് രാജാവ് മുമ്പിലും പുറകിലും എപ്പോഴും രണ്ടുപേരെ കൊണ്ടുനടക്കും, മുമ്പിലും പുറകിലും. ഒരു ദിവസം അവർ തമ്മിൽ കുത്തി ആലോചിച്ചുണ്ട്, അവനെ ഇപ്പുറത്തുനിന്ന് അവൻ അപ്പുറത്തുനിന്ന് രണ്ടും കൂടെ വാള അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇറങ്ങി ആ മനുഷ്യൻ ലോകത്തോട്. ഈ മനുഷ്യന്റെ ജീവനെ കാക്കേണ്ടവർ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മാറിൽ നെഞ്ചിൽ വാള് കുത്തി ഇറക്കി കൊന്ന ലോകമെങ്കിൽ, ഇന്ന് രാത്രി കാലം ഈ ദൈവവചന കൂട്ടായ്മയ്ക്കകത്ത് ഈ മാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്ന എന്റെ വാത്സല്യ ജനത്തോട്, ദൈവസഭയോട്, പ്രിയപ്പെട്ടവരോട്, പരിശുദ്ധാത്മാവിന്റെ നിറവിന് ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, ഈ സങ്കേതത്തിനകത്ത് ദൈവത്തിന്റെ വൈദ്യം ഞാനും നീ സുരക്ഷിതരാണ്. 91 സങ്കീർത്തനത്തിൽ പറയുന്ന അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേത കോട്ട. അടുത്ത വാക്ക് പറയാമോ? ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം, ഹീസ് മൈ റെഫ്യൂജ്, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം ഇതാണ്, സ്തോത്ര, സീക്രട്ട് പ്ലേസ് ഇസ് മോസ്റ്റ് ഹൈ. സീക്രട്ട് പ്ലേസ്, ഒരു സീക്രട്ട് പ്ലേസിൽ, ഒരു രഹസ്യ സങ്കേതത്തിനകത്ത് ദൈവം നമ്മെ സുരക്ഷിതരാക്കുന്നു. പക്ഷെ നാട്ടുകാർ കാണുന്നില്ല, വീട്ടുകാർ കാണുന്നില്ല, പ്രസവിച്ചപ്പ അമ്മയ്ക്ക് അറിയത്തില്ല, ജനിപ്പിച്ചപ്പൻ അറിയത്തില്ല നമ്മുടെ ഭാവിയെ കുറിച്ച്. ഇന്ന് രാത്രിക്കാല ദൈവാത്മാവ് ചില പ്രിയപ്പെട്ട ദൂത് പറയാണ്, പരിശുദ്ധാത്മാവ് നിറവ് ശക്തമായ ദൂതുകൾ അള്ളപ്പാട് പറയാണ്, ദൈവത്തിന് സ്തോത്രം, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഭാവി, ദൈവകരങ്ങൾ സുരക്ഷിതനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ദാസനോട് ദൈവാത്മാ പറയുന്നത്, രാജ്യത്തിന്റെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പല സ്റ്റേറ്റുകളും അതിന് ദത്തെടുക്കത്തക്കുള്ളതായ ഒരു അഭിഷേകത്തിൽ ദൈവാത്മാ ഉപയോഗിക്കുന്നുണ്ട്. കാലഘട്ടങ്ങളിൽ ദൈവാത്മാ ഒരു മാൻപേടകളെ പോലെ ഓടിച്ച് ഓടിച്ച് അനേക പർവ്വതങ്ങൾ, അനേക കുന്നുകൾ, ഗിരികൾ ചാടിക്കടന്ന് ഓടത്തക്കവണ്ണം അഭിഷേകത്തിന്റെ ആഴമേറിയ വെളിപ്പാടുകൾ ദൈവാത്മാ നൽകുന്നുണ്ട്. ചില പട്ടണങ്ങൾ ദത്തെടുക്കുവാൻ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളിലേക്ക് ചില പട്ടണങ്ങൾ അതിനെ ദത്തെടുക്കുവാൻ അമ്മ ശക്തന്മാരായ ദൈവദാസന്മാർ വാർത്തെടുത്ത് ശ്രേഷ്ഠന്മാരായ ഒരു കൂട്ടം ജനത്തെ വാർത്തെടുക്കത്തക്കതായ അഭിഷേകത്തിനെ ഉപയോഗിക്കുന്ന കാലഘട്ടം മുന്നിലുണ്ടെന്ന് ശക്തമായിട്ട് ദൈവാത്മാവ് ആലോചന പറയുന്നു. അത്യുന്നതിന് മറവിൽ വസിക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ, ഭയങ്കരമായ ചീറ്ററുകൾ, യെശയ്യാ പ്രവചനം 25 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ വായിക്കുമ്പോൾ, ഭയങ്കരമായ ചീറ്ററുകൾ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അഞ്ഞടിക്കും, വിശ്വാസത്തിന്റെ നിന്റെ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അഞ്ഞടിക്കുമ്പോൾ എളിയവനൊരു ദുർഗവും കഷ്ടത്തിനൊരു സങ്കേതവും, അമേ, ഉഷ്ണത്തിൽ അവനൊരു തണലുമായിരുന്നു. ഇത്ര മഹാദൈവത്തെ സേവിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഏറ്റവും വലിയ ഭാഗം വായിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 22 അധ്യായം അതിന്റെ 14 വാക്യം, ധാരാളം വാക്യങ്ങളുണ്ട്, സമയമായതുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അടുത്ത വാക്ക്, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും ഹോസ്റ്റിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുന്ന ഏവനും പുറത്ത്. കണ്ടോ, 15 അധ്യായത്തിൽ ചിലർ പുറത്ത്, 14 അധ്യായത്തിൽ അകത്ത് ചിലർ കടക്കും. ആ കൂട്ടരാണ് നമ്മൾ. സന്തോഷപ്പെടുന്ന ദൈവത്തിന് ബോധം കൊടുത്താണ്ട് കരമുയർത്തി വായികളുള്ള ശക്തി കൂടെ. ചിലരെ പുറത്താകുമ്പോൾ ദൈവം നമ്മുടെ അകത്ത് കയറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ താഴ്മയോടെ ഈ സൂം മീറ്റിംഗിലൂടെ എന്റെ പ്രിയപ്പെട്ടോട് പറയട്ടെ, അകത്ത് നിൽക്കുന്ന നമ്മൾ സുരക്ഷിതരാണ്. ഈ വഴി വിട്ടു പോകരുത്, ഈ തോട്ടം പൊളിച്ചു പോകരുത്, ശത്രുവിന് ഇടം കൊടുക്കരുത്. വശീകരണ വാക്കുമായിട്ട് വരുന്ന സാത്താന് പാമ്പിന് വർത്തമാനം പറഞ്ഞ് കേറുവാൻ അവസരം കൊടുക്കരുത്. കേറിയാൽ അവൻ അവൻ മോഷ്ടിക്കും, അറുക്കും, അവൻ മുടിക്കും, വിലപ്പെട്ടതെല്ലാം കൊണ്ടുപോകും. അവൻ അകത്ത് വരുന്നത് വിലപ്പെട്ടതെടുക്കാനാ, അല്ലാതെ പുറത്ത് വെളിയിൽ കടന്ന പഴന്തുണികൾ എടുക്കാനോ പൊട്ടിപ്പൊളിഞ്ഞ പാത്രം എടുക്കാനോ ഫീസായ ട്യൂബ് ബൾബ് എടുക്കാനല്ല. അവൻ അകത്ത് കയറുന്നത് വിലപ്പെട്ടതെടുക്കാനാ. ആ വിലപ്പെട്ടത് ആരാ 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 സഹോദരങ്ങളെ? അകത്ത് കിടക്കുന്ന, അകത്തിരിക്കുന്ന വിലപ്പെട്ടെന്ന് പറഞ്ഞാൽ ലോക്കറിനകത്തിരിക്കുന്ന സ്വർണമല്ല, അലമാരയ്ക്കകത്തിരിക്കുന്ന പൈസയല്ല, ഡോളറല്ല, ദർഹംസല്ല, അകത്ത് കിടക്കുന്ന ദൈവത്തിന്റെ വിലപ്പെട്ട പ്രിയപ്പെട്ടതുണ്ട്. സ്വർണം പ്രവചനത്തിൽ ദൈവം പറഞ്ഞ വാക്കുണ്ട്, നീ എനിക്ക് വിലയേറിയവനാണ്.
നീ ദൈവത്തിന് വിലപ്പെടാം. ആ വിലപ്പെട്ട എന്നെ നിങ്ങളെ കവരുവാൻ ദുഷ്ടപിശാച് അവന്റെ ശക്തി ആമസിച്ചുകൊണ്ട് നമ്മുടെ നേരെ കയറി വരുമ്പോൾ ആ ഗോപുരത്തിന് നമുക്ക് ഓടിച്ചെല്ലാം, ആ ബലമുള്ള സംഗീതത്തിന് നമുക്ക് ഓടിച്ചെല്ലാം. സ്വതന്ത്ര ചെയ്യാണ് ഒരു ദുഷ്ടൻ തടകൂടാതെ ഒരാവിചാര ശക്തികളോ മന്ത്രവാദ ശക്തികളോ അടകൽ ദുരാരമനഘടകസ്യ ഒരു ദുഷ്ടാത്മാവിന്റെ വ്യാപാരങ്ങൾ നമ്മൾ തകർക്കാതെ വേണം. യേശുവിന്റെ രക്തത്തിന്റെ മറവിൽ വഹിച്ചുകൊണ്ട് ആ ബലമുള്ള ഗോപുരത്തിനൊക്കെ ഓടിച്ചെല്ലാം. മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല, ഇതൊരു മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയതല്ല, മണൽ കൊണ്ട് ചാന്ത കൊണ്ട് ചല്ലി കൊണ്ട് സിമെന്റ് കൊണ്ട് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയതല്ല, ഇത് യേശുവിന്റെ നാമം ചൊല്ലിക്കൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ പേര് സ്ഥാപിക്കപ്പെട്ട ബലമുള്ള ഗോപുരത്തിനകത്ത് നിന്ന് രാത്രി ഓടിച്ചെല്ലാം. അത്യുന്നതിന്റെ മറവിൽ നമുക്ക് ഓടിച്ചെല്ലാം. കൂടാരത്തിനകത്ത് ഓടിച്ചെല്ലാം, നഗരത്തിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. കൈകൾ നീട്ടിക്കൊണ്ട് സ്വർഗം പറഞ്ഞ വാ എന്റെ അടുക്കൽ, വാ എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാൾ അനാഥനായി വിടുകയല്ല, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും അനാഥനായി വിടുന്നതല്ല. ഇന്ന് രാത്രിക്കാല ദൈവകൃപയുടെ ചിറകിന്റെ മറവിൽ മറക്കട്ടെ. പലവട്ടം 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 നിന്റെ ജീവിതമാകുന്ന ജീവിതത്തിന്റെ മരത്തെ വൃക്ഷത്തെ ഭയങ്കര ശബ്ദത്തോടെ തകർത്ത് കളയുവാൻ. പലവട്ടം ശത്രുവിന്റെ പദ്ധതികൾ ആഞ്ഞടിച്ചപ്പോൾ പ്രിയരെ ദൈവത്തിന്റെ കരുതൽ നമ്മുടെ കൂടെ ഇരുന്നു. പലവട്ടം നീയാകുന്ന വിളക്കിനെ ഊതിക്കെടുത്തുവാൻ, ശത്രു കാറ്റടിച്ചപ്പോൾ ശക്തമായ പേമാരി കാറ്റ് അങ്ങടുത്ത് ഊതിയപ്പോൾ കർത്താവിന്റെ ദാസിയോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ് ദൈവാത്മാവ് അറിയിക്കുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പലവട്ടം 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 ദേശത്തിനകത്ത് മൂലയ്ക്കകത്ത് ഒതുക്കുവാൻ വേണ്ടി പദ്ധതി ഒരുക്കിയ സമയങ്ങളിൽ തകർത്ത് കളയുവാൻ വേണ്ടി ഗിടരോഗിയായി തകർത്ത് തരിപ്പണമാക്കി ഒതുക്കി കളയുവാൻ എത്രയോ വട്ടം പലവട്ടെ കാറ്റടിച്ചു. നീയാണ് പ്രശ്നം, നീയാണ് ശല്യം, നീയാണ് പ്രശ്നം, നീ കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശത്രുവിന്റെ കാറ്റിന്റെ ഊത്തുകൾ പലവട്ടം മാഞ്ഞടിച്ചപ്പോഴും പരിചയായി പലകയായി മറവിടമായി ദൈവാത്മ പരിപാലിച്ചത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വൻ കാര്യങ്ങൾ കാണാനുണ്ട്, വലിയത് പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരുപാട് ഓടാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഭക്തന്മാരെ ശക്തന്മാരെ ഒരു കൂട്ട സൈന്യത്തെ കർത്താവിന്റെ പേരയ്ക്കായി അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രിക്കാല അഭിഷിക്തന്മാരുടെ മേൽ വ്യാപരിക്കുന്നു. ആത്മ നിറവി ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കട്ടെ. പുജേറ ദൈവസഭയ്ക്കകത്ത് ചരിത്രപരമായിട്ടൊരു വിടുതലുകൾ, അങ്ങനെ ആത്മാക്കളുടെ വിടുതലുകൾ, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില വ്യക്തികൾ, ചില കുടുംബങ്ങൾ ആലയത്തിനകത്ത് ഓടി വരുന്ന വെളിപ്പാടുകൾ, ആമന തകർന്നവർ ഉടഞ്ഞവർ മരണത്തിന് വേണ്ടി മരണത്തിന് കൂട്ട ചില ജീവിതങ്ങൾ ആ പട്ടണത്തിന് ചുറ്റുപാട് പാർക്കുന്നതിന് വെളിപ്പാടാത്മ പറയുന്നു. അധികം ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ ദൈവസഭയ്ക്കകത്ത് ഓടി വന്ന് പ്രാർത്ഥിക്കത്തക്ക നിലയിൽ ദൈവസഭയുടെ ചരിത്രപരമായ കുടുംബങ്ങളെ മാറ്റി തീർക്കത്തക്ക ശക്തമായ ഒരു ദൈവപ്രാഗമേറി വെളിപ്പാട് ഇന്ന് രാവിലെ ഞാൻ മുട്ടുമടക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സഭയോടുള്ള ആഴമേറി ദൂതുകൾ ദൈവാത്മ വെളിപ്പെടുത്തി. ഞാൻ പിന്നീട് ദൈവദാസനുമായിട്ട് അത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവസഭ പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും കണ്ണുകടക്കട്ടെ. എന്റെ സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട അഭിഷിക്തന്മാരെ, നമുക്ക് കണ്ണുകടക്കാം. യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാം. ബലമുള്ള ഗോമരത്തിനകത്ത് ദൈവം നമ്മെ പരിപാലിക്കട്ടെ. തമ്പുരാന്റെ സങ്കേത നഗരത്തിനകത്ത് ദൈവം നമ്മെ പരിപാലിക്കട്ടെ. മഹാവ്യാധികൾ ഇനി ഏതൊക്കെ പേരിലാണ് വരുന്നറിയില്ല. ഒമിക്രോൺ എന്നും പല പല പേരുകൾ ഇനി ഏതൊക്കെ പേരിനകത്ത് ഏതൊക്കെ സംഭവ വികാസമായിട്ട് വന്നാല് ദൈവത്തിന്റെ ബലമുള്ള ചിറകിന്റെ മറവിൽ ആ ബലമുള്ള ഗോപുരത്തിനകത്ത് ദൈവം നമ്മെ പരിപാലിക്കട്ടെ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 24:4 വാക്യത്തിൽ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ ആമേ സ്തോത്ര ദൈവത്തിന്റെ ദൈവം അവരുടെ ദൈവമായിരിക്കും. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി ദുഃഖമില്ല, ഇനി മുറവിളിയില്ല, ഇനി നിലവിളിയില്ല. ഞങ്ങളുടെ സ്വർഗീയ രാജാവേ, ഇന്ന് രാത്രി കാല ദൈവവചന കേൾവിക്കായി ദൈവസ്ഥനെ പ്രാർത്ഥനയോടുകൂടി ഇരുന്ന സകല ദൈവ മക്കൾക്കായി സ്തോത്രം. കർത്താവ് ലൈവ് പ്രോഗ്രാമിൽ ദൈവേ ശ്രദ്ധയോടെ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച കരഞ്ഞ ഒത്തിരി ഭക്തന്മാരുണ്ട്. ഞങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞില്ല കർത്താവേ. എന്നാൽ പലരും കഴിഞ്ഞ് കരഞ്ഞൊരു വെളിപ്പാട് കാണിച്ചു. അനേകരുടെ കണ്ണിൽ നിന്ന് ആമേ കണ്ണീർ ചാലുകൾ ഒഴുകിയ വെളിപ്പാടുകൾ, തകർന്ന ജീവിതങ്ങളെ, കുടുംബജീവിതങ്ങളെ തലമുറ ഓർത്തുകൊണ്ട് വീട് വിട്ട് നാട് വിട്ട് കുടുംബത്തിന്റെ മാന്യത നഷ്ടപ്പെടുത്തി വല്ലാത്ത ചതിക്കുഴിയിൽ അകപ്പെട്ട് മയക്ക് മരുന്നിന് അടിമയായി തകർക്കപ്പെട്ട് സങ്കടത്തോടെ വേദനയോടെ കരഞ്ഞ ഒരു മാതാവ് ഈ മീറ്റിംഗിൽ ദൈവാത്മാവിനെ കാണിച്ചല്ലോ കർത്താവേ. സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചേർന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഗോപുരത്തിനകത്ത് പൈതന്നെ ചേർത്തുകൊള്ളണമേ. ആരൊക്കെ മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ, അടകതനുസന്ധരാധിയ മോശയ്ക്ക് വേണ്ടി ആ മാതാവ് ഒരു ഞങ്ങളപ്പെട്ട ഉണ്ടാക്കിയതുപോലെ കൃപയിൽ ഞങ്ങൾ ആ പൈതങ്ങളെ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തളർന്നു പോകാൻ അനുവദിക്കല്ല. ആമെ ദുഷ്ടന്റെ പദ്ധതിക്കകത്ത് പറിച്ചെടുക്കണമേ. ലൂസിഫറിന്റെ പിശാചിന്റെ കയ്യിൽ നിന്ന് അവർ വലിച്ചെടുക്കണമേ. മത്യത്തിന്റെ മയക്കുമരുന്നിന്റെ പാപത്തിന്റെ ദൈവഗതമല്ലാത്ത പ്രവൃത്തികൾക്ക് അടിച്ചായ പ്രിയവരെ കർത്താവ് മടക്കി വത്രമേ അവരെ പടുത്തെടുക്കണമേ. ജീവിതം
തങ്ങൾ പ്രാർത്ഥനയില്ലാതെ, ആരാധനയില്ലാതെ, കുടുംബ പ്രാർത്ഥനയില്ലാതെ ആർക്കോ വേണ്ടി ആരാധനയ്ക്ക് മാത്രമെന്ന ചില ജീവിതങ്ങൾ ദൈവാത്മാവിന്റെ രാത്രി ദൂതേറ്റെടുത്ത് അവർ ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്ന സ്തോത്രം. കർത്താവിന്റെ ആത്മാവ് ഞങ്ങളുടെ സഭയെ പണിയുന്ന സ്തോത്രം. അപകടത്തിന്റെ മരണമേഖലയിൽ നിന്നും സ്വർഗ്ഗം ഞങ്ങളെ കൈപിടിച്ച് പട്ടണത്തിൽ ശ്രേഷ്ഠമായി ജയത്തോടെ നടത്തുന്ന ദൈവ പ്രവൃത്തിക്ക് നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്താൽ ആദരിക്കുന്നു. സകല ഭക്തന്മാരെ ദൈവത്തിന് സമർപ്പിക്കുന്നു. രാത്രി കാല ദൈവത്തിന്റെ കരുതൽ ഉണ്ടാകട്ടെ. പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാ നാമത്തിൽ ഫുജൈറ ദൈവസഭ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അമരക്കാരനായിരിക്കുന്ന ബഹുമാന്യ ജെയിംസ് പാസ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക ഭക്തന്മാർക്ക് വേണ്ടി ദേശത്തിൽ നടുവിൽ ഒരു വൃക്ഷമായി ദൈവം നട്ടു, വൻ വൃക്ഷമായി നട്ടിരിക്കുന്ന സ്തോത്ര പലവട്ടം ഇതിന്റെ വേരിനെ പറിച്ചു കളയുവാൻ, ഇതിനെ തകർത്ത് കളയുവാൻ, കാരണങ്ങളെ ചില്ലകളൊടിക്കാൻ, കൊമ്പുകളൊടിക്കാൻ ശബ്ദത്തോടെ ഈ വൃക്ഷത്തെ മറിച്ചു കളയുവൻ എത്ര വട്ടം വെല്ലുവിളിച്ച് ഇന്ന് ദൈവം മരുഭൂമിക്കകത്ത് ശക്തിയോടെ തേജസ്സോടെ നിർത്തിയിരിക്കുന്ന സ്തോത്രം. ഒരു ചില്ല പോലും പൊടിയരുത്, ഒരു ഇല പോലും പൊഴിയരുത്. ഇതിനകത്ത് ധാരാളം ഫ്രൂട്ട്സ് ഉണ്ടാകട്ടെ, ഫലമുണ്ടാകട്ടെ. മാ താരാഭാഷന്ധനാദിയ നിന്റെ ദാസന്മാരായി ദൈവം അനുഗ്രഹിച്ചു. എന്റെ സഹോദരങ്ങൾ, അനിയന്റെ സുഹൃത്തുക്കൾ, അനിയന്റെ പ്രിയപ്പെട്ടവരൊക്കെ നാമത്തെ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മെസ്സേജ് റെക്കോർഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കർത്താവ് യൂട്യൂബിലൂടെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ കർത്താവ് ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്തു നിന്ന് പ്രിയപ്പെട്ടവർ ഈ മെസ്സേജ് വെക്കുന്നു, അവരുടെ ജീവിതത്തിന് ഒത്തിരി വിടുതലുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം ചൊല്ലി ഞാൻ ഇന്നത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് വിടുതലെ സ്തോത്രം. പ്രാർത്ഥന കേട്ട ദൈവത്തിനൊക്കെ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.